മുടക്കം കൂടാതെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ക്ലാസ് നമുക്കൊരു പ്രാർത്ഥനയോടെ ആരംഭിച്ചാലോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നടിയാരാം ഞങ്ങൾ സജീവം നാഥാനിൻ തിരുവചനങ്ങൾ പാലിപ്പാൻ ഏകണമേ നിൻ കൃപയെന്നും നിൻ വേദത്തിൽ സ്തുതി ചെയ്യും അത്ഭുത കാര്യങ്ങൾ കാണ്മാൻ വെളിവാക്കിടണമേ നാഥ അടിയാരൂടെ ഉൾനയനങ്ങൾ. പാഠപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ മൂന്നാമത്തെ പാഠവും പാഠപുസ്തകത്തിലെ ഒമ്പതാമത്തെ പാഠവുമായ കാണാതെ പോയ ആട് എന്ന പാഠമാണ്. പാഠത്തിലേക്ക് പോകാം. എല്ലാവരും ആ ടെക്സ്റ്റ് ഒക്കെ ഒന്ന് തുറന്നു വെച്ച് പേജ് 42 എടുക്കുക. എല്ലാവരും എടുത്തോ? ഇത് നാം എവിടെയാണ് സാധാരണയായി കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണിത് അല്ലെ? നമ്മുടെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണിത്. എന്നാൽ ഇപ്പൊ നമ്മളത് മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് സ്കൂളിൽ പോയി അതൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എവിടെയാണ് ഇത് കാണുന്നത്? നമ്മുടെ ക്ലാസ് റൂമുകളിൽ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ ബോർഡില് നമ്മുടെ സൈഡില് ഡേയും ഡേറ്റും എഴുതും. ഇവിടെ എന്തെങ്കിലും മഹത് വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നോ വലിയ വലിയ ആളുകൾ പറഞ്ഞ വചനങ്ങളോ അവിടെ നമ്മുടെ പ്രസന്റ് സ്ട്രെങ്ത്തും ഒക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട്. പ്രത്യേകത നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ലോക ലഹരി വിരുദ്ധ ദിനം. അതെന്തിനാണ് നാം ആചരിക്കുന്നത്? ഏതെല്ലാമാണ് ലഹരികൾ? ലഹരികൾ മദ്യം, മയക്കുമരുന്ന്, മിഠായികൾ, പുകവലി. ഇപ്പോൾ നമുക്ക് പുതിയൊരു ലഹരിയുണ്ട്, ഏതാണെന്ന് പറയാമോ? നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഇപ്പൊ ഒത്തിരി കേൾക്കുന്ന കുട്ടികളാണ് അല്ലേ? അപ്പോ ആ ക്ലാസ്സിന്റെ ഇടയിൽ നമുക്ക് ചിലപ്പോഴെങ്കിലും നമ്മളൊന്ന് വഴി മാറി സഞ്ചരിക്കാറുണ്ട്. പലപ്പോഴും യൂട്യൂബിലൊക്കെയാണ് ക്ലാസ് കേൾക്കുന്നതെങ്കിൽ വേറെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പൊ നമ്മളൊന്ന് കാട് കയറി പോകുന്നൊരവസ്ഥ വരാറുണ്ട്. ടിക്ടോക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ, ടിക്ടോക്ക് ഒക്കെ ഇപ്പൊ നിരോധിച്ചു, അത് അറിഞ്ഞല്ലോ അല്ലെ? അപ്പൊ അതൊക്കെ ഒരു ലഹരിയാണ്, നമ്മളെ വഴിതെറ്റി കൊണ്ട് നടക്കുന്ന ലഹരികളാണ്. അപ്പോ ആ ലഹരിക്കെതിരെ നമ്മളെ ബോധവൽക്കരിക്കാനാണ് ലഹരി വിരുദ്ധ ദിനം നാം ആഘോഷിക്കുന്നത്. അന്ന് സ്കൂളുകളിൽ പോസ്റ്റർ നിർമ്മിക്കും, അതിനുവേണ്ടി പ്രത്യേകം ക്ലാസ്സുകൾ ഉണ്ടാകും. ആഴ്ച മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു June 26 കടന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ അതിന് പ്രത്യേകതയൊന്നും ഉണ്ടായില്ല, കാരണം നമ്മൾ സ്കൂളിൽ പോകാതിരുന്നതുകൊണ്ട്. പക്ഷെ ഒരു June 26 ഒരു ക്ലാസ് അധ്യയനം ദിവസമുള്ള ഒരു June 26 നമുക്കത് പോയി നോക്കാം. അപ്പൊ അന്ന് പതിവ് പോലെ സ്കൂളിൽ അസംബ്ലി ഉണ്ടായിരുന്നു. അസംബ്ലിയിൽ നമ്മൾ കുട്ടികൾ പ്രതിജ്ഞ ചെയ്തു, ലഹരി ഉപയോഗിക്കില്ല എന്നൊക്കെ പ്രതിജ്ഞ ചെയ്ത് തിരിച്ച് ക്ലാസ് റൂമിലേക്ക് വന്ന് അവര് അവരുടെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാനായിട്ട് ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി. ആദ്യം ചെയ്യുന്ന എന്താ, ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ ടീച്ചർ അറ്റൻഡൻസ് വിളിക്കും അല്ലേ? അങ്ങനെ അറ്റൻഡൻസ് ഒക്കെ വിളിച്ച് എല്ലാം റെഡി ആയതിനു ശേഷം ടീച്ചർ ക്ലാസ് എടുക്കാനായിട്ട് ബോർഡിലേക്ക് തിരിയാണ്. അപ്പൊ ബോർഡിലേക്ക് തിരിഞ്ഞപ്പോ ടീച്ചർ കാണുന്നത് എന്താണ്? ബോർഡില് ഇങ്ങനെയൊരു വചനം എഴുതിയിട്ടേക്കാണ്. എന്താണ് ആ വചനം, ഒന്ന് വായിക്കാമോ? ഈ ചെറിയവരിൽ ഒരുവൻ നശിച്ചു പോകുന്നത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമല്ല. ഒന്നുകൂടെ വായിക്കാം. ഈ ചെറിയവരിൽ ഒരുവൻ നശിച്ചു പോകുന്നത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമല്ല. അപ്പൊ ടീച്ചർക്ക് ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ടീച്ചറ് കുട്ടികളോട് ചോദിച്ചു, ആരാണ് ഇത് എഴുതിയത് എന്ന് ചോദിച്ചു. നിങ്ങളോടാണ് ആ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തത് എന്നൊക്കെ ടീച്ചർ ആ കുട്ടികളോട് ചോദിക്കുകയാണ്. അപ്പൊ ഒരു മെഡിക്കൽ എഴുന്നേറ്റത് പറയാണ്, ഞാനാണ് ഇത് എഴുതിയത് എന്ന് പറയാണ്. അപ്പൊ ടീച്ചർ ചോദിച്ചു, ഏത് ഗ്രന്ഥത്തിൽ നിന്നാ, എവിടുന്നാ ഇത് എടുത്തതെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോ നിങ്ങളാണെങ്കിൽ എന്ത് പറയും?
മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:14 കാണുന്ന വചനമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നാം യേശു ഒരു കഥ അവിടെ പറയുന്നുണ്ട്. യേശു ഉപമകളിലൂടെയാണ് നമ്മളോട് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. അപ്പൊ ആ കഥ എന്താണ് നമുക്കൊന്ന് നോക്കിയാലോ. യേശു ജീവിച്ചിരുന്ന പലസ്തീൻ ദേശത്ത് വസിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ മുഖ്യ ജോലി ആട് വളർത്തലായിരുന്നു. നമ്മുടെ വീടുകളിൽ ഉള്ളതുപോലെയുള്ള ആടുകളല്ല, നൂറുകണക്കിന് ആടുകൾ ഓരോ ഇടയന്മാർക്കും ഉണ്ടായിരുന്നു. ഇടയന്റെ കയ്യിൽ ആടുകളെ മേയ്ക്കാൻ വലിയൊരു വടിയുണ്ട്. അത് അവരെ ഉപദ്രവിക്കാനുള്ളതല്ല, മറിച്ച് അവരെ നേർവഴിക്ക് നടത്താനുള്ളതാണ്. ഈ ഇടയനും ആടുകളും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഇടയൻ അതിരാവിലെ എഴുന്നേറ്റ് ഈ ആടുകളെ തന്റെ ആലയിൽ നിന്ന് അഴിച്ച് അവരുടെ മുൻപേ നടന്ന് വഴി കാട്ടി അവരെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നു. നല്ല മേച്ചിപ്പുറങ്ങൾ, നല്ല പുല്ല് പിടിച്ചു തരുന്ന നല്ല മേച്ചിപ്പുറങ്ങൾ ഈ ഇടയൻ ആടുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇടയന് തന്റെ എല്ലാ ആടുകളെയും നന്നായി അറിയാം. അതുപോലെ തന്നെ ആടുകളും ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്നു. സ്വന്തം ഇടയന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആടുകൾ എവിടെയാണെങ്കിലും പെട്ടെന്ന് തിരിച്ചറിയുന്നു. ആപത്ത് വരുമ്പോൾ ഈ ആടുകള് ശബ്ദം ഉണ്ടാകും. അതേ നിമിഷം തന്നെ ഇടയൻ തന്റെ ആടുകളുടെ അടുത്ത് ഓടിയെത്തും. തന്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ പോലും ഈ ഇടയന്മാർ തയ്യാറാണ്. വൈകുന്നേരമാകുമ്പോൾ കൂട്ടം തെറ്റാതെ ഈ ആടുകളെല്ലാം ആലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആക്കുന്നു. രാത്രി കാലങ്ങളിലോ അവർക്ക് കാവൽ കിടക്കുന്നു. കള്ളന്മാരിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും ഒക്കെ ഇവരെ സംരക്ഷിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഒരു ആട്ടിടയന്റെയും ഒരു പച്ച ആടുകളുടെയും കഥ നമുക്കൊന്ന് കേട്ടാലോ. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പൊ നമുക്ക് ആ കഥയൊന്ന് കേട്ടു നോക്കാം. ഒരിക്കൽ ഒരു ആട്ടിടയന് 100 ആടുകളുണ്ടായിരുന്നു. ആട്ടിടയൻ അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ ആട്ടിൻ പറ്റത്തെയും കൂട്ടി മേയാൻ പോയി. ആടുകൾ സന്തോഷമായി ഓടി നടന്നു, പുല്ല് മേയുന്നു. ഇടയൻ തൻ്റെ ആടുകളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. വൈകുന്നേരമായപ്പോൾ തിരിച്ച് ആടുകളെ തൻ്റെ ആലയിലേക്ക് എത്തിച്ച് എണ്ണി നോക്കുന്ന സമയത്ത് ഒരെണ്ണം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നു. ഇടയന് ആകെ വിഷമമായി. തൻ്റെ 99 ആടുകളെ അവിടെ നിർത്തിയിട്ട് കാണാതെ പോയ തൻ്റെ ആടിനെ അന്വേഷിച്ച് ഇടയൻ ഇറങ്ങി നടക്കുന്നു. പലയിടങ്ങളിൽ ഇടയൻ ചെന്ന് നോക്കുന്നു, അതിനെ അവിടെയൊന്നും കണ്ടെത്താനാകുന്നില്ല. ഇടയനാകെ സങ്കടമായി. അവസാനം ആപത്തിൽപ്പെട്ട് കിടക്കുന്ന തൻ്റെ ആടിനെ ഇടയൻ കാണുന്നു. ഇടയൻ ഓടിച്ചെന്ന് അതിനെ രക്ഷപ്പെടുത്തുന്നു. അതിനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. തൻ്റെ ചുമലിൽ വെച്ച് തിരിച്ച് ആലയിലേക്ക് കൊണ്ടുവരുന്നു. കാണാതെ പോയ തൻ്റെ ആടിനെ കണ്ടെത്തുമ്പോൾ ഇടയന് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. കുട്ടികളായ നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണാതെ ആകുമ്പോൾ അത് കുറച്ച് നാൾ അന്വേഷിച്ചതിന് ശേഷം അത് തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടാകും അല്ലേ? അതുപോലെ ഈ ഇടയനും കാണാതെ പോയ ആടിനെ തിരിച്ചു കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു. കഥ എല്ലാവർക്കും മനസ്സിലായി. ഇനി കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ് നമുക്ക് നോക്കാം. ടെക്സ്റ്റില് പേജ് 43 ഒരു ചാർട്ട് നമുക്ക് ഫില്ല് ചെയ്യാനാണ്. ചാർട്ടിലേക്ക് നോക്കാം. കഥാപാത്രങ്ങളില് ഏറ്റവും ആദ്യത്തെ കഥാപാത്രം ഇടയൻ. ആടുകളെ സ്നേഹിക്കുന്ന, ആടുകൾക്ക് ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാകുന്ന നല്ല ഇടയൻ, അതാണ് ആദ്യത്തെ കഥാപാത്രം. രണ്ടാമത്തെ കഥാപാത്രം ആടുകൾ. ഇടയന്റെ ശബ്ദം കേൾക്കുന്ന, ഇടയനെ അനുസരിക്കുന്ന, മേച്ചിൽപ്പുറങ്ങളിലൂടെ പോകുന്ന ആടുകൾ. മൂന്നാമത്തെ കഥാപാത്രം കാണാതെ പോയ ആട്. ഒരാട് ഇടയന്റെ ഇടയന് കാണാതെ പോയായിരുന്നു അല്ലെ? എന്നിട്ട് അതിന് തിരിച്ച് കണ്ടെത്തി ഇടയൻ ആലയിലേക്ക് കൊണ്ടുവന്നു. അതാണ് കാണാതെ വഴിതെറ്റിപ്പോയ ആട്. നാലാമത് മേച്ചിൽപ്പുറം. നല്ല മേച്ചിൽപ്പുറം ഇടയൻ അന്വേഷിച്ച് കണ്ടെത്തി തന്റെ ആടുകൾക്ക് കൊടുക്കുന്നു. അതാണ് ഈ കഥയിലെ നാലാമത്തെ കഥാപാത്രം. ആടുകളെ മേയ്ക്കുന്ന ഇടയനെ കുറിച്ചും ആടുകളെ കുറിച്ചുമാണല്ലോ ഈ കഥ. ഇനി നമുക്ക് ആടുകളുടെയും ഇടയന്റെയും സവിശേഷതകൾ, അവരുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നൊന്ന് നോക്കാം. ഇടയന്റെ പ്രത്യേകത, ആടുകൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നു. നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് നല്ല ഭക്ഷണവും നല്ല വെള്ളവും കൊടുക്കുന്നു. രണ്ടാമത് നല്ല മേച്ചിൽപ്പുറം കാണിച്ചു കൊടുക്കുന്നു. എവിടെയാണ് മേയേണ്ടത്, ഏത് പുൽത്തകിടിയിലാണ്
പുല്ല് മേയാൻ പോകേണ്ടത് എന്നുള്ള കൃത്യമായ വഴി ഇടയൻ ആടുകൾക്ക് കാണിച്ചു കൊടുക്കും. മൂന്നാമത്തെ സവിശേഷത ആടുകൾ കൂട്ടത്തെറ്റിപ്പോകാതെ നോക്കുന്നു. ഒത്തിരി ആടുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, നൂറുകണക്കിന് ആടുകളുണ്ട്. പക്ഷെ എങ്കിലും ഒറ്റ ആട് പോലും വഴിതെറ്റി പോകാതെ 99 ആടുകളെയും നിർത്തിക്കൊണ്ട് ഒരു ആടിനെ, കാണാതെ പോയ ആടിനെ അന്വേഷിച്ചു പോയ ഇടയന്റെ കഥയെ നമ്മൾ കണ്ടത്. അപ്പോ ആടുകൾ കൂട്ടം തെറ്റിപ്പോകാതെ അതിനെ നോക്കുന്നു. ഇതാണ് നല്ല ഇടയന്റെ സവിശേഷതകൾ, നല്ല ഇടയന്റെ പ്രത്യേകതകൾ. ഇനി ഈ നല്ല ഇടയന്റെ ആടുകളുടെ പ്രത്യേകത എന്താന്ന് നോക്കാം. ആടുകൾ, ഇടയന്റെ ശബ്ദം ആടുകൾ തിരിച്ചറിയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ആടുകളുടെ പ്രത്യേകത ഏതാണ്, അവരവരുടെ ഇടയന്റെ ശബ്ദം അവര് അതാത് ആടുകൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ഇടയന്റെ ശബ്ദം ആടുകൾ തിരിച്ചറിയുന്നു. ഇടയൻ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ മാത്രം പോകുന്നു. അതാണ് രണ്ടാമത്തെ എടുത്തു പറയേണ്ട സവിശേഷത. അതാണ് ഈ ആടുകളുടെ സവിശേഷത, പ്രത്യേകത. ഇടയൻ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ മാത്രം, വേറെ വഴി തെറ്റി ഒരു സഞ്ചാരവും ആടുകൾക്കില്ല, കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ മാത്രം ഈ ആടുകൾ പോകുന്നു. മൂന്നാമത്തെ സവിശേഷത, ഇടയനെ അനുസരിക്കുന്നു. തന്റെ ഇടയന്മാരെ അനുസരിക്കുന്ന ഒരു പറ്റം ആടുകളാണ് ആ ഇടയനുള്ളത്. ഇടയനെ അനുസരിക്കുന്നു. അപ്പൊ ഇതാണ് ഇടയന്റെയും ആടുകളുടെയും സവിശേഷതകൾ. നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ നാം ജീവിക്കുന്ന സമൂഹത്തിലും ഇടയന്മാരും ആടുകളും ഉണ്ട്. അവരാരെല്ലാമാണെന്നും നോക്കാം. ടെക്സ്റ്റില് 43 പേജില് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്നും എല്ലാവരും നോക്കിക്കേ. ഇടയൻ, ആടുകൾ, ദൈവം ആകുന്ന ഇടയൻ, ദൈവജനമാകുന്ന ആടുകൾ. ഇടയന്റെയും ആടുകളുടെയും പ്രത്യേകതകള്, സവിശേഷതകള് നമ്മൾ നേരത്തെ കണ്ടതാണ്. ദൈവമാകുന്ന ഇടയന്റെ ആടുകളാണ് ദൈവജനം. അടുത്തത് യേശു ആകുന്ന ഇടയൻ, യേശു ആകുന്ന ഇടയന്റെ ആടുകളാണ് ശിഷ്യന്മാർ. അതുപോലെ അനുയായികൾ, യേശുവിന്റെ അനുയായികളായ നാം യേശുവിന്റെ ആടുകളാണ്. മൂന്നാമത് മാതാപിതാക്കന്മാർ, മാതാപിതാക്കന്മാരുടെ ആടുകളാണ് അവരുടെ മക്കൾ. നാലാമത് സഭാ തലവന്മാർ, സഭാ തലവന്മാർ അവരുടെ ആടുകൾ, സഭയിലെ അംഗങ്ങൾ. അടുത്തത് പുരോഹിതന്മാർ, പുരോഹിതർ അവരുടെ ആടുകളാണ് ഇടവകയിലെ ജനങ്ങൾ. ഇനിയും 3 സ്റ്റാറുകൾ അവിടെ ബ്ലാങ്ക് ആയിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടതാണ്. ഇപ്പോ അധ്യാപകർ, അധ്യാപകരുടെ ആടുകളാണ് ഇടയന്മാർ, ആടുകളാണ് വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ രാജാക്കന്മാർ, രാജാക്കന്മാരുടെ ആടുകളാണ് അവരുടെ പ്രജകൾ. രാഷ്ട്ര നേതാക്കൾ, അവരുടെ ആടുകളാണ് രാജ്യത്തെ ആളുകൾ. അപ്പോ വിവിധ തരം ഇടയന്മാരെയും ആടുകളെയും നാം കണ്ടു. രണ്ടിടയന്മാരെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന്, യേശുവാകുന്ന നല്ലിടയൻ, യേശുവിന്റെ അനുയായികളായ നാം ആടുകൾ. യേശുവാകുന്ന ഇടയന്റെ സവിശേഷത നാം കണ്ടു, യേശുവിന്റെ പ്രത്യേകത നാം കണ്ടു. അതുപോലെ ആടുകളായ നമുക്ക് വേണ്ട സവിശേഷതകളും പ്രത്യേകതകളും നാം കണ്ടു. യേശുവിന്റെ പരിപാലനത്തിൽ ആടുകളായ നാം സംശയിക്കപ്പെട്ടു പോലും. ഇനി യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ആരാണ്? ആരാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്? അതെ, പിതാവായ ദൈവം. എന്തിനു വേണ്ടിയാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്? മനുഷ്യരെ നേർവഴിക്ക് നടത്തുവാനും പാപികളെ രക്ഷിക്കുവാനും. എന്തിനു വേണ്ടിയാണ്? മനുഷ്യരെ നേർവഴിക്ക് നടത്തുവാനും പാപികളെ രക്ഷിക്കുവാനും. യേശു വാക്കിലും പ്രവൃത്തിയിലും പിതാവിനെ അനുസരിച്ചു. ഭൂമിയിൽ വന്ന് ഇടയന്റെ ദൗത്യം, ഇടയന്റെ റോള് ഏറ്റെടുത്തു. ആടുകളായ നമ്മെ നേർവഴിക്ക് നടത്തും. പിതാവായ ദൈവമാണ് യേശുവിനെ ഇടയനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോൾ ആടുകൾ വഴിതെറ്റിയാൽ പിതാവിനോട് യേശു ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടാണ് ആടുകൾ വഴിതെറ്റി പോകുമ്പോൾ യേശു ആകുന്ന നല്ലിടയന്റെ ഹൃദയം വേദനിക്കുന്നത്. അതാണ് ഈ കഥയിലൂടെ, നല്ല ഇടയന്റെ കാണാതെ പോയ ആട് എന്ന് പറയുന്ന കഥയിലൂടെ യേശു നമ്മോട് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ ഇടയൻ എന്ന് പറയുന്നത് കാണപ്പെടുന്ന ദൈവമായ, ആരാ കാണപ്പെടുന്ന ദൈവം? നമ്മുടെ മാതാപിതാക്കന്മാർ, പിന്നെ ഗുരുക്കന്മാർ. ഇവിടെ അവർ ഇടയനും മക്കളായ നിങ്ങൾ ആടുകളുമാണ്. കാണപ്പെടുന്ന ദൈവമായ മാതാപിതാക്കളും ഗുരുക്കന്മാരും ഇവിടെ ഇടയന്മാർ ആണ്. മക്കളായ നിങ്ങൾ ഓരോരുത്തരും അവരുടെ ആടുകളാണ്. മക്കൾ വഴിതെറ്റിപ്പോയാൽ മാതാപിതാക്കളാവുന്ന ഇടയന്മാർ വിഷമിക്കും, അവർക്ക് വിഷമാവും.
അല്ലേ? ഇനി ടെക്സ്റ്റിലേക്ക് ഒന്ന് നോക്കിക്കേ. പേജ് 44 അവിടെ ചേരുപടി ചേർക്കുക, മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന അത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ, ടെക്സ്റ്റ് എടുത്തേ. ചേരുംപടി ചേർക്കാം. ഇവിടെ വഴിതെറ്റിപ്പോയ ആടുകളുടെയും വഴിതെറ്റിപ്പോയ മക്കളുടെയും പ്രത്യേകതകൾ കാണിച്ചിരിക്കുന്നു. വഴിതെറ്റിപ്പോയ ആടുകൾ: ഇടയന്റെ ശബ്ദം കേൾക്കാതിരിക്കുക, പുതിയ മേച്ചിൽപ്പുറം തേടിപ്പോവുക, കൂട്ടം തെറ്റി നടക്കുക. അതായത് വഴിതെറ്റിപ്പോയ ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കില്ല. നമ്മൾ നേരത്തെ കണ്ടു, ഇടയന്റെ ശബ്ദം ആടുകൾ തിരിച്ചറിയുന്നു എന്ന് കണ്ടു. വഴിതെറ്റിയ ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുകയില്ല. അവർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകും. ഇടയൻ കാണിച്ചു കൊടുക്കുന്ന നല്ല മേച്ചിൽപ്പുറങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്നു. അതുകൂടാതെ അവർ കൂട്ടം തെറ്റി നടക്കുന്നു. അവർ എല്ലാ ആടുകളുടെയും കൂടെയല്ല നടക്കുന്നത്, അവർ ആ ആടുകളിൽ നിന്ന് കൂട്ടം തെറ്റി വേറെ മാറി നടക്കുന്നു. അതുപോലെ വഴിതെറ്റിപ്പോയ മക്കൾ: ദുഷിച്ച കൂട്ടുകെട്ടുകൾക്കൊപ്പം നടത്തം, അനുസരണയില്ലാത്ത മക്കൾ, മയക്കുമരുന്ന്, മദ്യം, പുകവലി തുടങ്ങിയവയിൽ അകപ്പെടുക. അതായത് മാതാപിതാക്കളെ അനുസരിക്കാത്ത, മാതാപിതാക്കൾ എന്ന് പറയുന്ന കാണപ്പെട്ട ദൈവമാണ്, മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ ദുഷിച്ച കൂട്ടുകാർക്കൊപ്പം നടക്കും, ചീത്തയായ കൂട്ടുകെട്ടുകൾ അന്വേഷിച്ചു പോകുന്നു, അവർ അനുസരണയില്ലാത്തവരായി മാറുന്നു. തന്മൂലം മയക്കുമരുന്ന്, മദ്യം, പുകവലി തുടങ്ങിയ ചീത്തയായ ശീലങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ വഴിതെറ്റിയ ആടുകളും വഴിതെറ്റിയ മക്കളും ഏകദേശം ഒരേ സവിശേഷതകൾ കാണിക്കുന്നു. ഇനി നിങ്ങൾ ഇതിനെ ചേരുംപടി ചേർക്കുക, മാച്ച് ദ ഫോളോയിങ്. മാതാപിതാക്കളാണ് മക്കൾ വഴിതെറ്റാതെ നോക്കുന്നത്. യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് ദൈവജനത്തെ വഴിതെറ്റാതെ നോക്കാനാണ്. ഇക്കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തും വ്യക്തമാക്കുന്നുണ്ട്. എവിടെയാണ് നമുക്ക് നോക്കാം? വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. മനുഷ്യപുത്രൻ വന്നത് നശിച്ചു പോയതിനെ ജീവിപ്പിക്കുവാനത്രേ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. ഞാൻ വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്. അങ്ങനെ വഴിതെറ്റിയ മക്കൾ മാനസാന്തരപ്പെട്ടു വരുമ്പോൾ മാതാപിതാക്കൾ സന്തോഷിക്കുന്നു. പാപി മാനസാന്തരപ്പെടുമ്പോൾ പിതാവായ ദൈവം സന്തോഷിക്കുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. മാത്രമല്ല, ഇവിടെ യേശു വഴിതെറ്റിപ്പോയ സഹോദരനെ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വഴിതെറ്റിപ്പോയ സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ചേട്ടനും ചേച്ചിയും അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരൻ, വഴിതെറ്റി നടക്കുന്ന നമ്മുടെ കൂട്ടുകാരെ അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ട കടമയാർക്കാണ്? നമുക്കാണ്. അങ്ങനെ നമ്മൾ വഴിതെറ്റിയ കൂട്ടുകാരെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവരുമ്പോൾ അതിനുള്ള പ്രതിഫലം യേശു തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. വഴിതെറ്റിപ്പോയ കൂട്ടുകാരനെ നമ്മൾ തിരിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ യാക്കോബ് സ്നേഹയുടെ ലേഖനം 5:19-20 വാക്യങ്ങൾ: എന്റെ സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യമാർഗത്തിൽ നിന്നും തെറ്റിപ്പോകുകയും അവന്റെ വഴിതെറ്റിൽ നിന്നും അവനെ ഒരുവൻ തിരികെ വരുത്തുകയും ചെയ്താൽ, വഴിതെറ്റിൽ നിന്നും ഒരുവനെ തിരികെ വരുത്തിയവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ പാപങ്ങളുടെ ബഹുലതയെ മായ്ച്ചു കളയുകയും ആണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊള്ളട്ടെ. ഈ വാക്യങ്ങൾ യാക്കോബ്സ്‌ലേഖനം 5:19-20 വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത് നമ്മുടെ ടെക്സ്റ്റില് സ്ഥലം കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾ പൂർത്തീകരിച്ച് എഴുതണം. ഇനി ആധുനിക ലോകത്ത് സാത്താന്റെ വഴികൾ അനേകമാണ്, തെറ്റായ വഴികളിൽ ഒത്തിരിയുണ്ട്. എന്തെല്ലാമാണ് തെറ്റായ വഴികൾ? നമ്മൾ നേരത്തെ പറഞ്ഞു, ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, പറഞ്ഞായിരുന്നു. തെറ്റായ വഴികൾ നമ്മളുടെ കുഞ്ഞുങ്ങളായ നമ്മുടെ മുമ്പിൽ തെറ്റായ വഴികളിൽ ചിലതാണ് മദ്യം, പുകവലി, മയക്കുമരുന്ന് അടങ്ങിയ മിഠായികൾ, അതിന്റെ ലഭ്യത, അമിതമായ ഓൺലൈൻ ഇന്റർനെറ്റ് ഉപയോഗങ്ങൾ, ടിക്ടോക്ക് പോലെയുള്ള ഉപയോഗങ്ങൾ, അതൊക്കെ നമ്മൾ ലഹരി പോലെ നമ്മളെ ലഹരി പിടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം തരാൻ നമുക്ക് ചുറ്റും ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മളെ മോശമായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മളുടെ കൂട്ടുകാരുണ്ടാവും, അതുപോലെ തന്നെ ഒത്തിരി ചതിക്കുഴികളിൽ നമ്മൾ ചെന്നപ്പെടാറുണ്ട്. അപ്പൊ തെറ്റായ വഴികളെ ഒഴിവാക്കി യേശുവിന്റെ പാതയിൽ നാം സഞ്ചരിക്കണം. ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആടുകളെ പോലെ ഇടയൻ കാണിക്കുന്ന വഴികളിൽ അവനെ അനുസരിച്ച് നടക്കണം. ഇടയന്റെ കയ്യിൽ വലിയ വടിയുണ്ടെന്ന് പറഞ്ഞു, അതവരെ
അടിക്കാനല്ല, മറിച്ച് അവരെ നേർവഴിയിൽ കൊണ്ടു നടക്കാനുണ്ടാകുന്നത്. അപ്പൊ ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളെ പോലെ നാമം യേശുവാകുന്ന ഇടയന്റെ, അല്ലെങ്കിൽ മാതാപിതാക്കളാകുന്ന ഇടയന്റെ ശബ്ദം കേട്ട് അവരുടെ വഴിയിലൂടെ നാം നടക്കണം. ഇടയൻ എന്ന് പറയുമ്പോൾ മാതാപിതാക്കന്മാർ, സഭാതലവന്മാർ, പുരോഹിതർ, അധ്യാപകർ ഒക്കെ ആയിരിക്കുന്ന ഇടയന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അതിലുപരി ദൈവമാകുന്ന ഇടയൻ, യേശുവാകുന്ന ഇടയന്റെ വാക്ക് കേട്ട് നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറണം. അവർ യേശുവിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടുന്നത്? സ്വർഗരാജ്യം നമുക്ക് സ്വന്തമാണ്. അപ്പോ എല്ലാവരും ഈ കഥയിലൂടെ, കഥയിൽ നിന്ന് കിട്ടിയ പാഠം അനുസരിച്ച് എല്ലാവരും നല്ല ഇടയന്റെ വഴിതെറ്റാത്ത നല്ല ആളുകളായി, ആറാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കളും അവലേ മാറിപ്പോവോ, വഴിതെറ്റിപ്പോവോ? ഇല്ല അല്ലെ, ഉറപ്പാണല്ലോ. ഓക്കെ, ഇനി ടെക്സ്റ്റിലെ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാനാണ്. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ഒന്ന് എടുത്ത് പേജ് 44 അവസാനം പോസ്റ്റർ തയ്യാറാക്കാം. കണ്ടോ, എല്ലാവരും കണ്ടോ? മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ കുടുംബങ്ങളെയും നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കും. ഇതിനെതിരായി നമുക്ക് ബോധവൽക്കരണം നടത്താം. 2 ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള പോസ്റ്ററുകൾ നമ്മൾ തയ്യാറാക്കണം. തയ്യാറാക്കിയതിന് ശേഷം അത് നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സ്, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിന് കാണിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത പേജില് ധ്യാനിക്കാനായിട്ട് 23 സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ യേശുവാകുന്ന ഇടയനെ കുറിച്ച് അഭിവന്യ കുര്യാക്കോസ് മാർ തിയോഫിലോസ് തിരുമനസിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അഭിവന്യ ഡോക്ടർ കുര്യാക്കോസ് മാർ തിയോഫിലോസ് തിരുമനസ്, വൈദിക സെമിനാരി റെസിഡന്റ് മെത്രാപ്പോലീത്ത. സ്വർഗീയ ആരാധന കൊണ്ട് ജനഹൃദയങ്ങളെ സ്പർശിക്കുന്ന വ്യക്തിത്വം, ചിന്തോദ്ദീപകമായ ആശയങ്ങൾ പങ്കുവച്ച് അതിമനോഹരമായി ക്രിസ്തീയ മനസ്സുകളെ തൊടുന്ന വാഗ്മി. തിരുമനസിന്റെ മാധുര്യമേറിയ പ്രസംഗത്തിന്റെ ഏതാനും ഭാഗങ്ങളിലേക്ക്. യേശുതമ്പുരാൻ, ഞാൻ നല്ല ഇടയനാകുന്നുവെന്നും നല്ല ഇടയൻ തൻ്റെ ആടുകളെ അറിയുന്നുവെന്നും ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെന്നും നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ പോലും സമർപ്പിക്കുന്നുവെന്നും ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത അനേക ആടുകളും എൻ്റെ ഗണത്തിൽ ഉണ്ട് എന്നും കർത്താവായ യേശുതമ്പുരാൻ പഠിപ്പിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 10 മുഴുവനും പ്രതീകാത്മകങ്ങളായ ചിത്രങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 പ്രതീകങ്ങളാണ് ഇടയനും ആട്ടിൻപറ്റവും. യേശുതമ്പുരാൻ തന്നെ തന്നെ ഇടയനായി ചിത്രീകരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഉടനീളം നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ പിതാക്കന്മാരെല്ലാവരും തന്നെ ഇടയന്മാരായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമും ഇസഹാക്കും യാക്കോബും മോശയും ദാവീദുമെല്ലാം ആ ഇടയ ജോലിയിൽ നിന്നുമാണ് ദൈവം അവരെ വിളിച്ച് വേർതിരിക്കുന്നതെന്ന് പഴയ നിയമത്തിലുടനീളം വെളിപ്പെട്ടു വരുന്നതായ ഒരു ചിത്രമാണ്. ഒരിടയൻ ചെയ്യുന്നത് പ്രഭാതത്തിൽ ആലയിൽ നിന്നും തൻ്റെ ആടുകളെ അവൻ അഴിച്ചുകൊണ്ടുപോകുന്നു. പകൽ മുഴുവനും തൻ്റെ ആടുകളെ അവൻ മേയ്ക്കുന്നു. പ്രദോഷത്തിൽ ആലയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. രാത്രിയിൽ തൻ്റെ ആടുകൾക്കായി അവൻ കാവൽ കിടക്കുന്നു. ഈ പാലസ്തീനിലെ ജീവിതഗന്ധിയായ ഈ ചിത്രമാണ് കർത്താവായ യേശുതമ്പുരാൻ. യേശുതമ്പുരാനും മനുഷ്യകുലവുമായി ഉള്ള ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആ ജനത്തിൻ്റെ മുൻപാകെ അവതരിപ്പിക്കുന്നത്. സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അനേക സങ്കീർത്തനങ്ങളിൽ യഹോവയെ ഇടയനായി ചിത്രീകരിക്കുന്നു. 23 സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്ന ഭാഗം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. നല്ല ഇടയനായ കർത്താവ് അവൻ ആടുകളെ അറിയുന്നത് പോലെ, ആടുകൾ അവനെ അറിയുന്നത് പോലെ, ആടുകൾക്ക് വേണ്ടി അവൻ തൻ്റെ ജീവൻ സമർപ്പിക്കുവാൻ സന്നദ്ധനാകുന്നത് പോലെ യേശുതമ്പുരാൻ്റെ വിളി കേട്ട് അവൻ കാണിച്ചു തരുന്ന പാതയിലൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നയിച്ച് നാം ആയിരിക്കുന്ന സമൂഹത്തിൽ അവൻ്റെ ഉത്തമ സാക്ഷികളും നല്ല ആട്ടിൻകൂട്ടവുമായി ഇവിടെ ജീവിക്കുവാൻ സാധിച്ച് ക്രിസ്തീയമായ ശാന്തിയും സമാധാനവും നാം ജീവിക്കുന്ന സമൂഹത്തിൽ മറ്റു മനുഷ്യരിലേക്ക് പകരുവാൻ ഇന്നത്തെ വേദഭാഗം
മുഖാന്തിരമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വായിച്ച് ധ്യാനിക്കണം. ഇനി അടുത്തത് ചർച്ച ചെയ്ത് കുറിപ്പാക്കണം. ചർച്ച ചെയ്യാനുള്ള കുറിപ്പാക്കണം. ചർച്ച ചെയ്യാനുള്ള സൗകര്യം നമുക്കില്ല. ഇപ്പൊ നമ്മൾ ക്ലാസ് മുറികളിലാണല്ലോ, നമ്മൾ വീടുകളിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അവിടെ കാണാതെ പോയ ആടിന്റെ കഥ പഠിച്ചല്ലോ. യേശുവിന്റെ വരവിന്റെ ലക്ഷ്യമാണ് അതിലൂടെ വ്യക്തമാക്കുന്നതെന്നും നമുക്ക് മനസ്സിലായി. ഇതിന് സമാനമായ രണ്ട് ഉപമകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടെത്തി ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും. അതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ സൂചന കൊടുത്തിരിക്കുന്ന വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15:11-32 വാക്യങ്ങളും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:11-32 വാക്യങ്ങളും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:8-10 വാക്യങ്ങളുമാണ് നമ്മൾ വായിച്ചിട്ട് അത് കുറിപ്പാക്കിയത്. എന്താ ഈ കുറിപ്പ് എന്ന് പറഞ്ഞാൽ? എന്താ കുറിപ്പ്? നമ്മൾ തന്നിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു പാരഗ്രാഫായിട്ട് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആശയങ്ങളായിട്ട് പുറത്തേക്ക് എഴുതുന്നതിനെയാണ് കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഒരു കുറിപ്പ് തയ്യാറാക്കി എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. നമ്മൾ സൺഡേ സ്കൂളിൽ പോകുന്ന സമയത്ത് അത് നമ്മുടെ ക്ലാസ് ടീച്ചറിനെ കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. ഒന്ന്, പോസ്റ്റ് തയ്യാറാക്കുക. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പോസ്റ്റ് തയ്യാറാക്കുക. അതുപോലെ തന്നെ കുറിപ്പെടുക്കുക. പിന്നെ ധ്യാനിക്കാനുണ്ട്. 23 സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുക. തീർന്നിട്ടില്ല, ഒന്നുകൂടിയുണ്ട്. എന്താ? ഉത്തരം കണ്ടെത്താം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുക. അത് നോട്ട്ബുക്കിൽ എഴുതണം. നമുക്ക് പരീക്ഷയ്ക്കുള്ളതാണ്. എല്ലാവരും ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതുക. പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അത് ഗ്രഹിച്ചു. അപ്പൊ ഇനി നമ്മള് നല്ല ഇടയന്റെ നല്ല ആളുകളായിട്ട് നമ്മുടെ ഭാവിയില് നല്ല യേശുവിന്റെ നല്ല മക്കളായി വളരുവാനുള്ള ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരും. ഇനി എല്ലാവരും വീടുകളിൽ തന്നെ സുരക്ഷിതരായിട്ടിരിക്കുക. പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, ധ്യാനിക്കുക. നമുക്ക് വീണ്ടും കാണാം. ദൈവതിരുനാമം മാത്രം